ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന തഹസീൽദാരുടെ കാര്യാലയമടക്കം പ്രവർത്തിക്കുന്ന പീരുമേട് മിനി സിവിൽ സ്റ്റേഷനിൽ വൈദ്യുതി മുടങ്ങുന്ന വേളയിൽ ശാശ്വതമായ ബദൽ സംവിധാനം ഇല്ലാത്തത് താലൂക്ക് ഓഫീസിന്റെ സുഗമമായ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇതുമൂലം താലൂക്ക് ആസ്ഥാനത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് കിലോമീറ്ററുകൾ താണ്ടി എത്തുന്നവർ നേരിടുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ദിവസങ്ങൾ കൊണ്ട് തീർപ്പാക്കേണ്ട ഫയലുകൾക്കായി ആഴ്ചകൾ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അപേക്ഷകർക്കുള്ളത്. കാറ്റും മഴയും ശക്തമായാൽ പീരുമേട്ടിൽ വൈദ്യുതി കിട്ടാക്കനിയാണ്. ഒപ്പം ഇന്റർനെറ്റ് സംവിധാനവും തകരാറിലാകും. അക്ഷയ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളിലൂടെ അപേക്ഷ നൽകിയാണ് ഗുണഭോക്താക്കളായ പ്രദേശവാസികൾ പീരുമേട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. താലൂക്ക് ഓഫീസ്, മോട്ടോർ വാഹന ഓഫീസ്, രജിസ്ട്രാർ ഓഫീസ് തുടങ്ങിയ പ്രധാനപ്പെട്ട 14 ഓഫീസുകൾ പ്രവർത്തിക്കുന്ന പീരുമേട് മിനി സിവിൽ സ്റ്റേഷനിൽ എത്തുന്ന അപേക്ഷകരെ വൈദ്യുതിയുടെയും ഇന്റർനെറ്റിന്റെയും പേരിൽ രേഖകൾ നൽകാതെ തിരിച്ചയക്കുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. പീരുമേട് താലൂക്ക് ഓഫീസിൽ ജനറേറ്റർ ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടാണ്. കൂടെ കൂടെ കറണ്ട് പോകുന്നതിനാൽ ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ല. അതുപോലെ തന്നെ അവിടെ അടിയന്തരമായിട്ട് ജനറേറ്റർ സ്ഥാപിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. കിലോമീറ്ററുകൾ താണ്ടിയെത്തുന്ന അപേക്ഷകർ പ്രതിഷേധത്തോടെയാണ് തിരികെ മടങ്ങുന്നത്. ചില സമയങ്ങളിൽ ഓഫീസുകളിൽ എത്തുന്നവർ ഇതേ ചൊല്ലി ഉദ്യോഗസ്ഥരുമായി തർക്കങ്ങളിൽ ഏർപ്പെടുന്നതും പതിവാണ്. ഒപ്പം പീരുമേട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലും വൈദ്യുതി ഇന്റർനെറ്റ് ബന്ധം ഉറപ്പാക്കേണ്ടതുണ്ട്. മഴക്കെടുതി അടക്കമുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ പ്രധാന ഉപാധിയായി മാറുന്ന ഇന്റർനെറ്റ്, വൈദ്യുതി മുതലായവ താലൂക്ക് ആസ്ഥാനമായ പീരുമേട്ടിൽ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് നിലവിലുയരുന്നത്. ന്യൂസ് ബ്യൂറോ പീരുമേട്.